ഹലോ, നമസ്കാരം. ഞാൻ റൌഫ്, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്യാബിൻ ക്രൂ ആണ്. പ്രവാസി മലയാളികളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് റെക്കോർഡ് അയക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എനിക്കൊരു ഷാർജ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷാർജ ടു കാലിക്കറ്റ്, കാലിക്കറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് 3 മണിക്കൂർ 50 മിനിറ്റ് ആയിരുന്നു ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ. ആ 3 മണിക്കൂർ 50 മിനിറ്റും എല്ലാ പാസഞ്ചേഴ്സും അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് ഫ്ലൈറ്റ് ടച്ച് ഡൗൺ ചെയ്തപ്പോഴേ ഒട്ടുമിക്ക പാസഞ്ചേഴ്സും, പകുതിയിലധികം പാസഞ്ചേഴ്സും എഴുന്നേറ്റ് നിന്നു, ഓവർഹെഡ് ബിന്നിൽ അവരുടെ ഹാൻഡ് ബാഗേജ് എടുത്തു. ഒരാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവരയാളുടെ വലിയൊരു ബാഗ് അയലിൽ വെക്കുകയാണ് ചെയ്തത്. ടച്ച് ഡൗൺ ചെയ്തിട്ടേ ഉള്ളൂ, അത് സ്റ്റിൽ റൺവേയിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പോലും മലയാളികൾ ഒരുപാട് പ്രാവശ്യം നമ്മളിത് നോട്ടീസ് ചെയ്താണ്. പക്ഷേ ഇന്ന് ഈ വോയിസ് റെക്കോർഡ് അയക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്ന് കൊച്ചിൻ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അബുദാബി കൊച്ചിൻ സെക്ടറിലുള്ള എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ബേയിലേക്ക് പോകുന്ന സമയത്താണ് സ്കിഡായത്. അപ്പോൾ എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം നമ്മളെല്ലാ ലാൻഡിങ്ങിന് ശേഷവും കേരള സെക്ടറിലും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുക്കാറുണ്ട്. മലയാളികൾ അത് ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധിച്ചാൽ പോലും അതനുസരിക്കാറില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങണോ, ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യണോ, സ്വന്തക്കാരെ കാണണമെന്നേ ഉള്ളൂ. ഈ 3 മണിക്കൂർ 50 മിനിറ്റ് ഷാർജയിൽ നിന്ന് കോഴിക്കോട് വന്നിട്ട് ഒരു 5-ോ 4-ോ മിനിറ്റ് എയർക്രാഫ്റ്റിലിരിക്കാൻ എന്താണ് ഈ വ്യഗ്രത? അതൊന്ന് എല്ലാ മലയാളി പ്രവാസികളെയും ഉണർത്താൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള നോർത്ത് ഇന്ത്യൻസൊക്കെ വല്ലാതെ നമ്മുടെ മലയാളികളെ, മലയാളി പ്രവാസികളെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അഭ്യസ്ത വിദ്യരായ മലയാളികൾ, എല്ലാം അറിയാം എന്ന് ഭാവിക്കുന്ന മലയാളികൾ എന്തിനാണ് ഈ ഒരു 3-4 മിനിറ്റിൻ്റെ കാര്യത്തിന് ഈ വ്യഗ്രത കാണിക്കുന്നത്? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് റൺവേയിൽ നിന്ന് ടാക്സി വേയിലൂടെ വന്ന് പാർക്കിംഗ് ബേയിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ എയർപോർട്ടിൽ ഒരു 4-ോ 5-ോ മിനിറ്റേ വേണ്ടി വരുള്ളൂ. വലിയ വലിയ വിമാനത്താവളങ്ങളിലാണെങ്കിൽ മാത്രമേ 10-ോ 15-ോ മിനിറ്റ് ടാക്സി വേയിലൂടെയൊക്കെ വന്നിട്ട് പാർക്കിംഗ് ബേയിൽ എത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ എല്ലാ എയർപോർട്ടും മാക്സിമം 5 മിനിറ്റ്സ്. ആ 5 മിനിറ്റ്സ് അവിടെ ഇരിക്കാനുള്ള ക്ഷമ കാണിക്കുക. ഇന്ന് കൊച്ചിൻ അവിടെ പാർക്കിംഗ് ബേയിലൂടെ പോകുമ്പോഴാണ് ഫ്ലൈറ്റ് സ്കിഡായിട്ട് അവിടെ സ്റ്റക്കായത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബാഗൊക്കെ അയലിൽ വെച്ചാൽ ഇവാക്വേഷൻ എന്ന പ്രൊസീജിയർ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഒരുപാട് സമയമെടുക്കും. എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ളൊരു ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാ പ്രവാസി മലയാളികളും ശ്രദ്ധ ചെലുത്താ. വിമാനം പാർക്കിംഗ് ബേയിൽ വന്നു, എന്നിട്ട് പൈലറ്റിൻ്റെയോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിൻ്റെയോ നിർദ്ദേശം സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ആവുന്നത് വരെയെങ്കിലും നിങ്ങൾ ആ സീറ്റിൽ തന്നെ ഇരിക്കുക. സീറ്റിൻ്റെ മുകളിലുള്ള ലോക്കർ അതിന് ശേഷം മാത്രം തുറക്കാം. എല്ലാവരും സ്ട്രിക്റ്റായിട്ട് ഈ മെസ്സേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മലയാളികളുടെ ഈ പ്രവണത കേരളത്തിലും പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുമാണ് ഈ പ്രവണത കണ്ടുവരുന്നത് കൂടുതലായിട്ട്. ബാക്കി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലോ എവിടെയൊന്നും, ഞാൻ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്ത ആളാണ്, അപ്പോൾ ഇവിടെയൊന്നും ലാൻഡ് ചെയ്ത് പാർക്കിംഗ് ബേയിൽ എത്തുന്നവരെ ഈ ഒരു പ്രവണത കാണാൻ ഒരു സാധ്യത വളരെ കുറവാണ്. റയറായിട്ട് വല്ലപ്പോഴും ഒന്നോ രണ്ടോ ആൾക്കാർ എഴുന്നേറ്റാലായി. അപ്പോൾ മലയാളികൾ ഒട്ടുമിക്ക ആൾക്കാരും ലാൻഡ് ചെയ്ത വാർഡ് ടച്ച് ഡൗൺ ചെയ്തപ്പോഴേ എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് ഓവർഹെഡ് ബിന്നിലെ സാധനം എടുക്കുക. ഇന്നലെ ഒരാൾ അയലിലാണ് വെച്ചത്. അപ്പോൾ ക്യാബിൻ ക്രൂവിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി അത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ പറയാറുമുണ്ട്, അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മലയാളികൾ അത് കേട്ട ഭാവം നടിക്കുന്നില്ല. ഇനി എല്ലാ മലയാളി സുഹൃത്തുക്കളും ഏറെ സ്നേഹത്തോടെയാണ് പറയുന്നത്, വലിയൊരു സേഫ്റ്റി ഇഷ്യൂ ആണത്. എല്ലാ പ്രവാസി മലയാളികളും വിമാനം ലാൻഡ് ചെയ്ത് റൺവേയിൽ നിന്ന് മാറി ടാക്സി വേയിലൂടെ വന്ന് പാർക്കിംഗ് ബേയിൽ സ്റ്റോപ്പ് ചെയ്ത് സീറ്റ് ബെൽറ്റ് സൈൻ ഓഫായതിന് ശേഷം മാത്രം ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാം. വളരെ നല്ല ഒരു ഹാബിറ്റായിരിക്കും അത്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിരിക്കും അത്. ഇത്രയും കാലം ഈ ഒരു പ്രൊസീജിയറിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കൂ.
കാരണം നമ്മുടെ ശീലം അതാണ്, വിമാനം ഒന്ന് റൺവേയിൽ തട്ടാൽ മതി അപ്പോഴേക്ക് നമ്മൾ എഴുന്നേൽക്കും. ആ ഒരു ശീലം പതിയെ പതിയെ മാറ്റുക, നല്ല ഒരു മാറ്റമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ KP റൗഫ്, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്യാബിൻ ക്രൂ ആണ്. വളരെ സ്നേഹത്തോടെയും ആണ് നിങ്ങൾ ഓരോരുത്തരോടും ഈ മെസ്സേജ് ഞാൻ പറയുന്നത്. സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പതിയെ ഈ ഹാബിറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലത് മാത്രം വരട്ടെ. ബൈ.